എല്ലാ പ്രിയപ്പെട്ടവർക്കും കാൽവരനാഥ മിനിസ്ട്രിയുടെ മോർണിംഗ് വോയിസിലേക്ക് ഹാർദവമായ സ്വാഗതം. ഉള്ളം തിങ്ങും താരങ്ങളാൽ ഉള്ളുരുകി കേണിടുമ്പോൾ യേശുവിൻ്റെ സന്നിധി ആശ്വാസം ഉണ്ടെനിക്കൻ യേശുവിൻ്റെ സന്നിധി ആശ്വാസം നാഥ നിത്യരുസവിതേ ഇന്നു താണു വണങ്ങിടുന്നു. 77-ാം സങ്കീർത്തനം 10, 11, 12 വാക്യങ്ങളിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ അതെൻ്റെ കഷ്ടതയാകുന്നു, അത്തനതിൻ്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ഇവിടെ ആസാഫിൻ്റെ സങ്കീർത്തനമാണല്ലോ നാം ധ്യാനിക്കുന്നത്. ജീവിതത്തിലെ കഷ്ടതകൾ, ഉറക്കമില്ലായ്മ, ആകുലതകൾ, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള താല്പര്യമില്ലായ്മ, മനസ്സിൻ്റെ തകർച്ച, കരച്ചൽ, ഇതെല്ലാം ഓർത്ത് ആകെ മാനസികമായി തകർന്ന് വല്ലാത്തൊരു സ്ഥിതിയിലിരിക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ അങ്ങ് തന്ന കഷ്ടതയാണ്, ഞാൻ അനുഭവിക്കാൻ ദൈവം തന്ന കഷ്ടതയാണ്, അത് എൻ്റെ ജീവിതത്തിൽ മാത്രമായി ദൈവം തന്നതാണ്, അത് മറ്റാർക്കുമല്ല, ദൈവം എനിക്ക് നേരിട്ട് തന്നതാണ്. രണ്ട്, ദൈവം തൻ്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങളാണ്, ദൈവം അറിയാതെയല്ല ഇത് വരുത്തിയത്, ദൈവത്തിൻ്റെ വലങ്കൈയാണ് എനിക്കിത് തന്നത്. ഞാൻ കഷ്ടത അനുഭവിക്കുന്ന അത്രയും നാൾ, അത്രയും വർഷങ്ങൾ, അത് ദൈവം എനിക്ക് തന്ന ഒരു വലിയ ദാനമാണ്. മാത്രമല്ല, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെക്കുറിച്ച് ഓർക്കും, പണ്ടത്തെ നാളിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ഞാൻ ഈ കഷ്ടതയിൽ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു ദൈവം ചെയ്ത നന്മകളും ദൈവം എന്നെ നടത്തിയ വിധങ്ങളും. എൻ്റെ ജീവിതത്തിൻ്റെ പുറകിൽ എൻ്റെ പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ദൈവം അവരെ നടത്തിയ വിധങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ നന്മയും തിന്മയും എല്ലാം ഞാൻ ഓർക്കുകയാണ്. സ്നേഹിത, നമ്മുടെയൊക്കെ കഷ്ടതയുടെ മധ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം, നമുക്ക് മുമ്പിലുള്ളവരുടെ അല്ലെങ്കിൽ നമുക്ക് മുമ്പേ കടന്നു പോയവരുടെ ജീവിതത്തെ ഒന്ന് ഓർക്കാൻ കഴിയണം. അവരെങ്ങനെയാണ് സാഹചര്യങ്ങളെ നേരിട്ടത്? അവരെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയത്? അവരെങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചത്, ദൈവത്തെ ഭയപ്പെട്ടത്? അവരുടെ ഭക്തി, അവരുടെ പ്രാർത്ഥന, അവരുടെ വിശ്വാസം, അതൊക്കെ നാം ഓർക്കുകയും ധ്യാനിക്കുകയും അത് കഴിയുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ചെറിയ കഷ്ടതകൾ വരുമ്പോൾ നാം തകർന്ന് തളർന്നു പോകുമ്പോൾ നമുക്ക് പുറകിലുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ, വിശ്വാസി സമൂഹം വലിയ കഷ്ടതയുടെ മധ്യത്തിലും അവർ തളരാതെ നിന്നു, അതെങ്ങനെയാണ് എന്ന് നാം പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ പ്രായമായ ദൈവദാസന്മാരെ, സഹോദരന്മാരെ, അവരുടെ മുമ്പിൽ ചെന്ന് അവരുടെ ജീവിതാനുഭവങ്ങളൊന്ന് കേൾക്കുവാനുള്ളൊരു മനസ്സുണ്ടാകണം. അവരുടെ ജീവിത കഷ്ടതകളും നന്മയും തിന്മയും ഉയർച്ചയും താഴ്ചയും ദൈവം നടത്തിയ വിധങ്ങളെല്ലാം ഒന്ന് ഓർക്കുവാനും കേൾക്കുവാനും കഴിയുന്നിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത്, ഒരു ശക്തി ഉണ്ടാകുന്നത്, ആത്മാവ് നമ്മയും ഉപയോഗിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ മറ്റൊരു പ്രയോജനമുള്ളത്, അടുത്ത തലമുറയും നമ്മെ കണ്ട് പഠിക്കുവാൻ ചില നല്ല മാതൃകകൾ കാഴ്ചവെക്കുവാൻ നമുക്ക് കഴിയും. അതാണ് ആസാഫ് പറയുന്നത്, ഞാൻ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും, ഞാൻ നിന്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെ ഞാൻ ചിന്തിക്കും. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നത് അത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും കർത്താവെ, ഞാൻ അതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുക, ഞാൻ അതെല്ലാം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ലോകത്തിലെ നന്മയോ ഉയർച്ചയോ ഒന്നും അല്ല ആഗ്രഹിക്കാനുള്ളത്. ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കുറുക്കു വഴികളോ പോംവഴികളോ ഒന്നുമല്ല കർത്താവെ എനിക്ക് ചിന്തിക്കാനുള്ളത്. ദൈവം എനിക്ക് തന്ന ഈ ശോധനയും ഈ കഷ്ടതയും അതിൻ്റെ നടുവിൽ നിന്ന് എനിക്കെങ്ങനെ രക്ഷ നേടാൻ കഴിയുമെന്നുള്ള ഒരു കാഴ്ചപ്പാടും പ്രാർത്ഥനയും മാത്രമാണ്. എൻ്റെ തലമുറയ്ക്ക് എനിക്ക് കൊടുക്കുവാൻ കഴിയുന്ന വലിയൊരു സാക്ഷ്യം അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കർത്താവെ നിന്നെ ഞാൻ ധ്യാനിക്കുന്നു. കഷ്ടതയിൽ,
പാടുവാൻ കഴിയണം, കഷ്ടതയിൽ സന്തോഷിക്കുവാൻ കഴിയണം, കഷ്ടതയിൽ ദൈവവചനം ധ്യാനിക്കുവാനും വായിക്കുവാനും അനുസരിക്കുവാനും കഴിയണം, കഷ്ടതയിൽ നമ്മുടെ കർത്താവിനെ ഓർക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ സന്തോഷം, ഒരു ധൈര്യം, അത് അപ്രമേയമായ അവർണനീയമായ ഒന്ന് തന്നെയാണ്. ആസാഫ് അത് പറഞ്ഞ് ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവേ, ഇത് നീ തന്നതാണല്ലോ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ പ്രഭാതത്തിലും നമുക്കും പറയാൻ കഴിയുന്നത് എന്താണ്? എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ, എനിക്കുള്ള നന്മ തിന്മ ദൈവം തന്നതാണ്. ദൈവം തരാത്തതായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. ഒരു തലമുടി പോലും ദൈവം അറിയാതെ നമ്മുടെ തലയിൽ നിന്ന് മാറിപ്പോവുകയില്ല. ഒരു ചെറിയ ഉറുമ്പ് കടിക്കുന്നത് പോലും ദൈവം അറിയാതെയല്ല. ഞാനൊന്ന് തെന്നുന്നെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ കരമുണ്ട് നമ്മെ പിടിച്ചു നിർത്തുവാൻ. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. സ്നേഹിത, ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ മാറ്റിവെച്ച് നമുക്കൊരു ജീവിതമില്ല. ഈ ലോകത്തിൽ എത്ര നന്മ പെരുകിയാലും, എത്ര അഭിവൃദ്ധികൾ വന്നാലും, എത്ര ഉയർച്ച വന്നാലും നമുക്ക് പറയാം, കർത്താവേ നിന്നെ അല്ലാതെ എനിക്ക് മറ്റൊന്നും ആഗ്രഹിക്കുവാനോ മോഹിക്കുവാനോ ഇല്ല. ദൈവത്തെ മാത്രം ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം അവന് വേണ്ടതെല്ലാം തക്ക സമയത്ത് ഒരുക്കും. അതാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം, ആ കൃപയിൽ ആശ്രയിക്കാം. ആസാഫിനെ പോലെ പാടി ദൈവത്തെ സ്തുതിക്കുവാനുള്ളൊരു ധൈര്യം, സന്തോഷം കർത്താവ് തരട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ കർത്താവെ കഷ്ടതയിൽ പാടുവാൻ, സന്തോഷിപ്പാൻ, പ്രത്യാശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വീണു പോകുവാനിടയാകരുത്, തകർന്നു പോകാനിടയാകരുത്, ഞങ്ങളുടെ കണ്ണ് കുറുക്കു വഴി നോക്കുവാനിടയാകരുത്. കർത്താവ് ചെയ്ത നന്മകളെയും കർത്താവ് ചെയ്യുന്ന വഴികളെയും പ്രവർത്തിക്കുന്ന ഓരോ വിധങ്ങളെയും ഓർത്ത് ദൈവത്തെ ധ്യാനിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകണം, കൃപയിൽ പൊതിയണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.